ഇയാളെ സർവീസിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്യാൻ വേണ്ടത്. ധീരതയ്ക്കുള്ള മെഡൽ വാങ്ങിയ ആളാണത്രേ. ഡ്യൂട്ടി സ്വയം ചെയ്തില്ലെന്ന് മാത്രമല്ല, അത് ചെയ്യാനൊരുങ്ങിയ ഒരു ഇൻസ്പെക്ടർ തടയുകയും ചെയ്തു. സർ, ഞാനൊരു ജീവൻ രക്ഷിക്കുകയാണ് ചെയ്തത്. ആയുധമേന്തിയ കൊലപാതകയെ ആയുധം ഇല്ലാതെ നേരിട്ടിരുന്നെങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതി? മിസ്റ്റർ നന്ദകുമാർ മരിച്ചാൽ ആർക്കാ നഷ്ടം? Don't talk nonsense. സർ, ഞാൻ പറയുന്നത്. You shut up. അനാഥ കുട്ടികളുടെ കൂടെയാണ് ഞാൻ വളർന്നതും പഠിച്ചത്. ആ കോംപ്ലക്സ് ഇപ്പോഴും എന്നിലുണ്ട്. അങ്ങനൊരു അനുഭവം എന്റെ ബിജുമോൻ ഉണ്ടാകരുത്. എന്ത് വന്നാലും എന്റെ മോനെ ഊട്ടിയിലെ ലൗഡയിൽ തന്നെ വിട്ടു പഠിപ്പിക്കണം. അതിനച്ഛൻ എന്നെ സഹായിക്കണം. ലൗഡയിലൊക്കെ വളരെ എക്സ്പെൻസീവ് അല്ലേ ജെയിംസേ? അതെ. മാത്രവുമല്ല, വലിയ ശുപാർശയും വേണം. അത് അച്ഛൻ എങ്ങനെയെങ്കിലും അത് ശരിയാക്കി തരണം. എന്റെ ജീവിതത്തിലെ വലിയൊരു ഡ്രീമാണ് അച്ഛൻ അത്. ആ, ഞാൻ ശ്രമിക്കാം. കഴിഞ്ഞ തവണ ബിജുവിനെ കാണാൻ അവന്റെ അമ്മ വന്നപ്പോൾ ഒരു കാര്യം പറഞ്ഞിരുന്നു. ജെയിംസ് ഇന്ന് വരുമെന്നറിയാവുന്നതുകൊണ്ട് ആനി നേരത്തെ എത്തി. മകനെ രണ്ടു ദിവസം അവരുടെ വീട്ടിൽ കൊണ്ടുപോകാൻ ജെയിംസിന്റെ അനുവാദം ചോദിക്കാനാണ് ആനി വന്നത്. ജെയിംസിന് ഒബ്ജക്ഷൻ ഇല്ലെങ്കിൽ. സോറി ഫാദർ, അത് വേണ്ട. വേർപ്പിറങ്ങിയ മോന് വല്ല സൂക്കേടും പിടിക്കും. വേഗം പോയി കുളിച്ചോളൂ. ആ പപ്പ ഒരു കാര്യം മറന്നു, ദാ ചോക്ലേറ്റ്. താങ്ക് യു പപ്പ. ബൈ ബൈ. ബൈ ബൈ. നന്ദുവേട്ടൻ ഇങ്ങനെ ഇൻഡിഫറൻ്റ് ആയി സംസാരിക്കരുത്. എന്തു വന്നാലും ഈ കല്യാണം നടത്തുമെന്നാ അച്ഛൻ പറഞ്ഞിരിക്കുന്നത്. ഹേ സരമഞ്ച്, രണ്ടോ മൂന്നോ മാസത്തേക്ക് നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും, അപ്പോഴത്തേക്ക് എല്ലാം ശരിയാവും. എങ്ങനെ? നീ എന്നെ എപ്പോഴും കളിയാക്കുമല്ലോ. എന്നാൽ ഇപ്പോ ഞാനൊരു സെൻസേഷണൽ കേസിന്റെ അന്വേഷണത്തിലാ. തെളിയിക്കാൻ കഴിഞ്ഞാൽ ഷുവർ ഐ വിൽ ഗെറ്റ് എ പ്രൊമോഷൻ. ഇറ്റ്സ് എ ചലഞ്ച്. അല്ലെങ്കിൽ പിന്നെ ഒറ്റ വഴിയേ ഉള്ളൂ, നമുക്ക് രജിസ്റ്റർ മാര്യേജ് ചെയ്താലോ. പിന്നൊരുത്തനെ പേടിക്കണ്ടല്ലോ. ഹോം മിനിസ്റ്ററുടെ മകളെയും കൊണ്ട് മോട്ടോർ ബൈക്കിൽ ചുറ്റുന്നത് കണ്ടല്ലോ. അത് ഞങ്ങൾ തമ്മിലൊരു ഒരു സ്വകാര്യ. വാട്ട് യു മീൻ? ആഭ്യന്തരമന്ത്രിയുടെ മകൾ, അതും വിവാഹം ഉറപ്പിച്ച പെൺകുട്ടി, അവളുമായി നിങ്ങൾക്ക് എന്ത് സ്വകാര്യം? വിവാഹം തന്നെ സർ പ്രശ്നം. മന്ത്രി മകളെ നിർബന്ധിച്ച് ഒരു മൊശകോടനെ കല്യാണം കഴിപ്പിച്ച് കൊടുക്കാൻ പോകുന്നെന്ന് ആ കുട്ടി പറഞ്ഞു. മൊശകോടനോ? വാട്ട് ഇസ് ഇറ്റ്? അത് നാറി, ചെറ്റ, റാസ്കൽ, കള്ളക്കഴുവറി എന്നൊക്കെയാണ് സാർ അതിന്റെ അർത്ഥം. അങ്ങനെ ഒരു മനുഷ്യന്റെ കൂടെ ജീവിക്കാൻ അവൾ ഇഷ്ടപ്പെടുന്നില്ലെന്നും പറഞ്ഞു. അങ്ങനെ പറഞ്ഞു അവള്? ഊ സർ, പകരം ഞാൻ അവളെ കല്യാണം കഴിക്കണമെന്നും ഇല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുമെന്നും പൊട്ടിക്കരഞ്ഞോണ്ട് പറഞ്ഞു. എന്നിട്ട് നിങ്ങൾ സമ്മതിച്ചോ? അല്ലാതെ എന്ത് ചെയ്യും സർ, ആഭ്യന്തരമന്ത്രിയുടെ മകളല്ലേ, അനുസരിക്കാതിരിക്കാൻ പറ്റുമോ? ഒഴിഞ്ഞു മാറിയാൽ ആ പെണ്ണ് വിഷം കഴിച്ചോ കെട്ടി തൂങ്ങിയോ ചാവും. ആ കുറ്റം കൂടെ എന്റെ തലയിലാവില്ലേ സർ? സാറിന് അടക്കം എന്നോട് വിരോധം തോന്നില്ല. നിങ്ങൾ അവളുമായി ബന്ധപ്പെടുന്നതിലാണ് എനിക്ക് വിരോധം. മേലിൽ ശ്രുതിയുമായി അടുക്കരുത്, കാണുക പോലും വരുത്. അണ്ടർസ്റ്റാൻഡ്? കഷ്ടമല്ലേ സാർ ഇത്? ഡിപ്പാർട്ട്മെന്റ് കാര്യമാണെങ്കിൽ മേലുദ്യോഗസ്ഥൻ എന്ന നിലയ്ക്ക് ഞാൻ അനുസരിക്കും. അല്ലാതെ എന്റെ സ്വകാര്യ ജീവിതത്തെയും വ്യക്തി ബന്ധങ്ങളെയും നിയന്ത്രിക്കാൻ തുടങ്ങിയാൽ. ഇയാൾ അനുസരിക്കില്ലെന്നാണോ? സോറി സർ. മിസ്റ്റർ, അതിന്റെ ഭവിഷ്യത്ത് താൻ അനുഭവിക്കേണ്ടി വരും. വിത്ത് പ്ലഷർ സർ.
Then you can go. Sir? Get out! Sir. Hello? Yes? Please hold on. Yes. What can I do for you, sir? Oho. Sherry. ഗുരുവേറ്റ കാര്യം ഇന്നത് നടക്കാറുണ്ടല്ലോ. ഇവിടെ എന്താണ് സംഭവിച്ചത്? സംഭവിച്ചത് സാർ ഇവിടെ എന്തെടുക്കായിരുന്നു? ആദ്യത്തെ വീഴ്ചയിൽ തന്നെ എന്റെ ബോധം പോയി. ബോധം പോവാൻ കണ്ടൊരു സമയം. നമ്മുടെ സമ്മതത്തോടെയാണ് നമ്മുടെ ബോധം പോകുന്നത്. പ്രതിക്കൂട്ടി നിൽക്കുന്ന മിസ്റ്റർ ആൽബർട്ടോ ഫെലിനിയെ നിങ്ങളല്ലേ കസ്റ്റഡിയിലെടുത്തത്? ഞാനെന്ന് വെച്ചാൽ ഞങ്ങൾ എല്ലാവരും കൂടി. ഓഹോ, ഈ എല്ലാവരും കൂടി ചേർന്നാണോ ഇദ്ദേഹത്തെ ഉടുതുണി അഴിച്ച് നഗ്നനാക്കിയതും ഇടിച്ച് ചോര ഛർദ്ദിപ്പിച്ചതും? ഒബ്ജക്ഷൻ യുവർ ഓണർ. ഓക്കെ ഓക്കെ. മിസ്റ്റർ ആൽബർട്ടോയിൽ നിന്നും നിങ്ങൾ പിടിച്ചെടുത്തെന്ന് പറയുന്ന ഒരു തരം പൊടി, ഡ്രഗ്സ്, എന്തായിരുന്നു അത്? ഹെറോയിൻ. യെസ് യെസ്, ഹെറോയിൻ. എവിടെയായിരുന്നു അദ്ദേഹം ഒളിപ്പിച്ചു വെച്ചിരുന്നത്? അത് ഡ്രോയറിന്റെ ഈ എലാസ്റ്റിക് ബാൻഡ്. ഓഹോ, ഡ്രോയർ അദ്ദേഹം ഉടുത്തിരുന്നു,
അതോ വേറെ വല്ലയിടത്തും ഉടുത്തിരുന്നു? യുവർ ആണർ ഉടുത്തിരുന്നു. പ്ലീസ് നോട്ട്. യുവർ ആണർ, ദിസ് ഇസ് എം ഒ ടു. ഹെറോയിൻ കൈവശം വച്ചു എന്ന കുറ്റത്തിന് മിസ്റ്റർ ആൽബർട്ടോക്കെതിരെ പോലീസ് ചാർജ് ചെയ്ത കേസിലെ തൊണ്ടി സാധനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് എലാസ്റ്റിക് ബാൻഡുള്ള ഈ ഡ്രോയർ. തത്സമയം മിസ്റ്റർ ആൽബർട്ടോ ഇത് ധരിച്ചിരുന്നു എന്നും അദ്ദേഹത്തിന്റെ അരയിൽ നിന്നും ഈ ഡ്രോയർ അഴിച്ചെടുത്തതാണെന്നും അന്വേഷണ ഉദ്യോഗസ്ഥൻ മിസ്റ്റർ ജെയിംസ് പള്ളിത്തറയും മുമ്പ് ഇവിടെ വിസ്തരിച്ച എസ് ഐ നന്ദകുമാറും ഈ കോടതി മുമ്പാകെ ധരിപ്പിച്ചിട്ടുള്ളതാണ്. ഈ ഡ്രോയർ മിസ്റ്റർ ആൽബർട്ടോവിനെ ഒന്ന് ഉടിപ്പിക്കാമോ? ഇതല്ല ആ ഡ്രോയർ, ഇതല്ല. യെസ്, ദിസ് ഈസ് ദി വൺ വിച്ച് യു പ്രൊഡ്യൂസ് ബിഫോർ ദി കോർട്ട്. തൊണ്ടി സാധനങ്ങളുടെ കൂട്ടത്തിൽ പോലീസ് കോടതിയിൽ ഹാജരാക്കിയ ഡ്രോയർ ഇതാണ്. പറയണം, 15 വയസ്സുകാരന് പോലും പാകമാകാത്ത ഈ ഡ്രോയർ മിസ്റ്റർ ആൽബർട്ടോവിനെ നിങ്ങൾക്ക് ധരിപ്പിക്കാമോ? അത് ഇത് ഇത് മാറിയിട്ടുണ്ടെന്നാണ്. ഐ ഡോണ്ട് വാണ്ട് യുവർ എക്സ്പ്ലനേഷൻ. ഇത് ആൽബർട്ടോവിനെ ഉടിപ്പിക്കാമോ ഇല്ലയോ? ടെൽ മീ യെസ് ആർ നോ. നോ. That's all, Your Honor. പ്രോസിക്യൂഷന് പ്രതിയുടെ പേരിലുള്ള കുറ്റകൃത്യം തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല, തൽകൃത്യത്തിൽ അപഹാസ്യമാമിധം പരാജയപ്പെടുക കൂടി ചെയ്ത കാരണം ക്രോസിക്കൽ പൗരനായ മിസ്റ്റർ ആൽബർട്ടോ ഫെലിനിയെ കോടതി കുറ്റക്കാരനല്ലെന്ന് കണ്ട് നിരുപാധികം വിട്ടയക്കുന്നു. യു ഇഡിയറ്റ്, ഇയാളല്ല തൊണ്ടി സാധനങ്ങൾ കോടതിയിൽ ഹാജരാക്കിയത്. പ്രതിയെ രക്ഷിക്കാൻ താൻ അവന്റെ ഡ്രോയർ ബോധപൂർവം മാറ്റിവെച്ചാണെന്ന് ഞാൻ പറയും. സാർ കാര്യം അറിയാതെ തന്നെ കുറ്റപ്പെടുത്തരുത്. അറിയാമോ, തന്നെയൊന്നും പോലീസ് ഉദ്യോഗത്തിന് കൊള്ളില്ല. കണ്ട പെമ്പിള്ളയുടെ വായിൽ നോക്കാനല്ലാതെ. സാർ, ഒരു ഇന്റർനാഷണൽ ക്രിമിനലിനെതിരെയുള്ള കേസിന്റെ തെളിവ് നശിപ്പിച്ചതിന് ഇയാൾക്ക് ശിക്ഷ ഏൽക്കേണ്ടി വരും. എന്തിനാണ് സാർ തെളിവ് നശിപ്പിച്ചതിന് കോടതിയിൽ അത് സൂക്ഷിച്ചവരാണെന്ന് വിളിച്ച് ചോദ്യം ചെയ്യാൻ? പോലീസിനെയും ജുഡീഷ്യറിയെയും ഒരുപോലെ വിഡ്ഢികളാക്കി അവരാരെന്ന് കണ്ടെത്തി വേണം ശിക്ഷിക്കാൻ. സ്റ്റോപ്പ് ഇറ്റ്. യു ആർ റെസ്പോൺസിബിൾ ഫോർ ദിസ്. ഐ ആം ഗോയിങ് ടു ടേക്ക് സിവിൽ ആക്ഷൻ അഗെയിൻസ്റ്റ് യു. ഐ നോ വൈ യു ആർ ഡൂയിങ് ഓൾ ദിസ് ടു മീ. സാർ, ജെയിംസ്, അവനെ സൂക്ഷിക്കണം. ആ കള്ള റാസ്കലിനെതിരെ നിങ്ങളെ ഞാൻ വിറ്റ്നസ് ആക്കും. സാർ, നന്ദുവിനെതിരായിട്ട് ഞാൻ ഇല്ലെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ നിലക്ക് താനാവും പ്രതി. പിറകെ തൂങ്ങേണ്ടി വരും. സാർ, എടോ, താൻ എത്ര സാഹസപ്പെട്ടെന്ന് ആൽബർട്ടോനെ പിടിച്ചത്. എന്നിട്ട് എന്തുണ്ടായി? അതിന്റെ ക്രെഡിറ്റ് മുഴുവൻ ഇവൻ കാരണം നഷ്ടപ്പെട്ടില്ലേ? ഇല്ല സാർ, എന്റെ ഫോട്ടോ പത്രത്തിൽ വന്നിരുന്നു. നോൺസെൻസ്. തന്നെ മാത്രമല്ല, ഡിപ്പാർട്ട്മെന്റിന് മുഴുവൻ അവൻ വഞ്ചിച്ചിരിക്കുകയാണ്. ഓഹോ. ആ റാക്കറ്റ്സുമായി അവന് ബന്ധമുണ്ടെന്നുള്ള കാര്യം തീർച്ചയാണ്. അതന്വേഷിക്കണ്ടേ? തെളിവുണ്ടെങ്കിൽ അവനെതിരെ നടപടിയെടുക്കണ്ടേ? വേണ്ടടോ? വേണം സാർ. എങ്കിൽ താൻ അവനെ പിന്തുടരണം. അവൻ എവിടെ പോകുന്നു, ആരെയെല്ലാം കാണുന്നു, കംപ്ലീറ്റ് വെയർ അബൌട്ട്സ് അപ്പോൾ എനിക്ക് റിപ്പോർട്ട് ചെയ്യണം. നാളെ മുതൽ അത് മാത്രമായിരിക്കും തന്റെ ഡ്യൂട്ടി. ഓക്കെ? ഓക്കെ സാർ. ബിപി നോർമൽ ആണല്ലോ. ഡോക്ടർ, ഒരു ഫോണുണ്ട്. ആശ, ഒന്ന് പിടിക്കൂ, ഇപ്പോ വരാം. ഗുഡ് മോർണിംഗ് ഡോക്ടർ. മോർണിംഗ്. യെസ്. അയ്യോ, ഇപ്പോഴോ? ഞാൻ ഡ്യൂട്ടിയിലാണ്. ശരി. ക്രീം കളർ പാൻസും ഒരു പച്ച ഷർട്ടും ധരിച്ച് ഒരു സിമെന്റ് ബെഞ്ചിലിരിക്കുകയാണ് എസ് ഐ നന്ദകുമാർ. അതാ 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 മൈതാനത്തിന് തെക്ക് ഭാഗത്തു നിന്നും ഒരു പച്ച ബോർഡറുള്ള സാരിയും ഓറഞ്ച് കളർ ബ്ലൗസും ധരിച്ച് പതുക്കെ പതുക്കെ ചുവടുകൾ വെച്ച് ശ്രുതി നടന്നു വരികയാണ്. അവരെന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട് സാർ. അവരെന്താണ് സംസാരിക്കുന്നത് കേൾക്കാൻ വയ്യ സാർ. വളരെ നിർണായകമായ നിമിഷങ്ങളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് സാർ. താൻ അടുത്ത് നിന്ന് അവിടെ സംസാരം ശ്രദ്ധിക്കണോ?
ആർ തിരമ്പുന്ന തിരമാലകളാൽ അലങ്കൃതമായ സാഗര തീരത്തിന്റെ അനന്ത വിശാലതയിലൂടെ അവരുടെ പ്രയാണം ആരംഭിച്ചിരിക്കുകയാണ് സാർ. നിർത്തടോ, തന്റെ ഒരു പുളിച്ച പ്രകൃതി വർണ്ണന നിർത്തിയിട്ട് കാര്യം പറയടോ. എന്ത് കാര്യമാണ് സാർ? അവരെന്ത് ചെയ്യുന്നു? ഹലോ, ഹലോ മിസ്റ്റർ ജെയിംസ്. അവരെ ഇപ്പൊ കാണുന്നില്ല സാർ. പോയി നോക്കണോ സാർ? സാർ, ഇപ്പോൾ അവർ ഒരു കുളത്തിന്റെ കൽപ്പടവുകളിലൂടെ നടന്നിറങ്ങുകയാണ് സാർ. അവർ വസ്ത്രമഴിച്ചു വെച്ച് കുളിക്കുകയാണെങ്കിൽ അതും നോക്കിയെന്ന് ഞാൻ അപ്പോൾ റിപ്പോർട്ട് ചെയ്യണം സാർ. അപ്പൊ രജിസ്റ്റർ ഓഫീസിൽ പോയി ഇപ്പൊ തന്നെ എല്ലാ ഏർപ്പാടും ചെയ്യാല്ലേ? രജിസ്ട്രാറെ എനിക്ക് നല്ല പരിചയമുണ്ട്. ശ്രുതി സാധാരണ കോളേജിൽ പോകുന്ന പോലെ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ മതി. നാളെ കാലത്ത് കൃത്യം 10 മണി. ഓക്കെ. എന്താ താൻ ഇന്നലെ എങ്ങനെയാന്നൊക്കെ എവിടെ ആയിരുന്നു? മറ്റന്നാമത് രജിസ്റ്റർ ഓഫീസിലെ ക്ലാസ് ബോർഡ് ജീവനക്കാരുടെ പണി കൊടുക്കാം. അതുകൊണ്ട് നാളെ നിന്ന് തീരാൻ പറ്റാത്തത്ര പണിയുണ്ട്. ഇതൊരു 10 മിനിറ്റ് നേരത്തെ ജോലിയല്ലേ ഉള്ളൂ. തനിക്ക് പറഞ്ഞാലും മനസ്സിലാവത്തില്ലേ? കോർപ്പറേഷൻ ഡെവലപ്മെന്റ് അതോറിറ്റിക്കാരുടെ ഹൗസിംഗ് കോംപ്ലക്സ് പണിയുള്ള സ്ഥലത്തിന്റെ രജിസ്ട്രേഷൻ മാറ്റി വെച്ചിട്ട് എനിക്ക് ചെയ്യാനൊക്കോ? മാറ്റി വെക്കണമെന്നൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. മറ്റന്നാൾ മുതൽ സ്ട്രൈക്കാണെങ്കിൽ അടുത്ത കാലത്തൊന്നും നടന്നു വരില്ല. തന്നെയൊക്കെ പോലീസിലെടുത്തവരെ വേണമെന്നല്ല, നീതിന്യായത്തിന്റെ കാവൽപടൻ പെമ്പിള്ളേരെ വേലി ചാടിച്ച് രജിസ്റ്റർ ചെയ്യുന്നു. ചാടിക്കുന്നതല്ല, ചാടുന്ന. ആരാണ് കഥാപാത്രം? ഗുരുതരാവസ്ഥയിലുള്ള ഒരു കഥാപാത്രം ആയതുകൊണ്ടാണല്ലോ ഈ നേരം വരെ താങ്കളെയും കാത്ത് ഞാനിവിടെ നിന്നത്. ഒരു കാര്യം ചെയ്യാം, നാളെ രാവിലെ പെണ്ണിനെയും കൂട്ടി താൻ ഇവിടെ വാ, ഇവിടെ വെച്ച് നടത്താം. ഫയലുകളൊക്കെ എങ്ങനെയെങ്കിലും എടുപ്പിക്കാം. പോലീസുകാരെ പിണക്കുന്നത് ശരിയല്ലല്ലോ. വല്ല കള്ളക്കേസും ഉണ്ടാക്കി രണ്ടിടി തന്നാൽ കൊള്ളേണ്ടി വരില്ലേ? അല്ല, രാവിലെ എന്ന് പറഞ്ഞാൽ ഒരു 8 മണിക്ക്. അയ്യോ, 10 മണിന്ന് അവളോട് പറഞ്ഞിരിക്കുന്നത്. എടോ, അത് മാറ്റി 8 മണിയാക്കിയെന്ന് വേറെ അറിയിക്ക്. അത് ഇതല്ലാതെ വേറൊരു വഴിയുമില്ല. യെസ്, ഹലോ, 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 ശ്രുതി ഉണ്ടോ? ശ്രുതി ഉറങ്ങിയല്ലോ, കാലത്തെ വിളിക്കൂ. ഒരു അത്യാവശ്യ കാര്യം പറയാനായിരുന്നു, ഒന്ന് വിളിക്കോ? ആരാ സംസാരിക്കുന്നത്? കൂട്ടുകാരിയോ? എന്താ കുട്ടിയുടെ പേര്? ചെല്ലപ്പൻ സാറ് വരുന്നുണ്ട്. ആര്? ബാർബറി ചെല്ലപ്പനോ? ചാക്കോച്ചമ്മലാളിയും കൂടെയുണ്ട്. ഒരു മന്ത്രിയെ കാണാൻ വരാ, ഇവനൊക്കെ നേരവും കാലവും. ഞാൻ തന്നെയാണെങ്കിൽ ശ്രുതിയുടെ കൂട്ടുകാരി. എന്റെ പേര് സുമതി. നേരത്തെ പേര് ചോദിച്ചപ്പോ കുട്ടി എന്താ കട്ട് ചെയ്ത് കളഞ്ഞേ? കട്ട് ചെയ്തല്ല സാർ, കട്ടായി പോയതാ. ആ, ഏതായാലും ഇപ്പൊ ശ്രുതിയെ വിളിക്കാൻ പറ്റില്ല. എന്നോട് പറയാവുന്ന കാര്യങ്ങൾ മാത്രം അവളോടും പറഞ്ഞാ മതി. അങ്ങനെ പറയരുത് സാർ, പെൺകുട്ടികളും പെൺകുട്ടികളും തമ്മിൽ മാത്രം പറയാവുന്ന ഒരു കാര്യമാണ്. അതെന്ത് കാര്യമാണ്? സാറിന്റെ ടെൻഷൻ മനസ്സിലാക്കൂ, ഒന്ന് ശ്രുതിയെ വിളിക്കൂ. കുട്ടി കാര്യം പറയൂ. ഒരു അത്യാവശ്യ കാര്യമാണ്. സാർ ഒരേ ഒരു പ്രാവശ്യം പ്ലീസ്. ആരാണോ താൻ? ഹോം മിനിസ്റ്ററോടും കളിക്കാൻ തുടങ്ങിയോ? സാർ, സാറിന് 2 ടൈപ്പ് ശബ്ദമുണ്ട്. എനിക്ക് 7 ടൈപ്പ് ശബ്ദമുണ്ട്. സപ്തസ്വരം. താൻ തന്നെ പണി നോക്കണോ? എത്ര ആശായി? 5 രൂപ.